തന്റെ സ്വപ്ന പദ്ധതിയായ സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ ആദർശം അമേരിക്കയിലും പിന്തുടരുകയായിരുന്നു ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹൗദി മോദി പരിപാടിയിൽ പങ്കെടുക്കാൻ ഹൂസ്റ്റണിൽ എത്തിയപ്പോഴായിരുന്നു ലോകത്തെ അമ്പരപ്പിച്ച നരേന്ദ്രമോദിയുടെ പ്രവൃത്തി. ഹൂസ്റ്റണിലെ ജോർജ് ബുഷ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ നരേന്ദ്രമോദിക്ക് സ്വാഗതമായി US ഉദ്യോഗസ്ഥർ നൽകിയ പൂച്ചെണ്ട് അദ്ദേഹം സുരക്ഷാ ജീവനക്കാരനെ ഏൽപ്പിച്ചു. അതിനിടെയാണ് പൂച്ചെണ്ടിൽ നിന്ന് ഒരു പൂവ് താഴേക്ക് വീണത്. എന്നാൽ ചുറ്റിൽ നിന്നവരെ അമ്പരപ്പിച്ചുകൊണ്ട് മോദി ആ പൂവ് കയ്യിലെടുക്കുകയും സുരക്ഷാ ഉദ്യോഗസ്ഥന് കൈമാറുകയും ചെയ്തു. ദൃശ്യങ്ങൾ വീഡിയോയിലൂടെ തത്സമയം കണ്ട സമൂഹ മാധ്യമങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശുചിത്വബോധവും വിനയവും ഏറ്റെടുക്കുകയായിരുന്നു. എന്താണ് ഇന്ത്യയെന്നും എന്താണ് മോദിയെന്നും ലോകത്തിന് മുന്നിൽ പ്രകടമാക്കുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രവൃത്തിയെന്ന് സോഷ്യൽ മീഡിയ അഭിപ്രായപ്പെട്ടു. സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ വിജയകരമായ നടത്തിപ്പിന് മോദിക്ക് ഗ്ലോബൽ ഗോൾ കീപ്പേഴ്സ് പുരസ്കാരം നൽകാനിരിക്കുകയാണ്. അത് ഏറ്റുവാങ്ങാൻ കൂടിയാണ് പ്രധാനമന്ത്രി US ൽ എത്തിയത്. മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സും ഭാര്യയും സ്ഥാപിച്ച ബിൽ ആൻഡ് മെലീസ ഗേറ്റ്സ് ഫൗണ്ടേഷനാണ് അദ്ദേഹത്തിന് പുരസ്കാരം നൽകുന്നത്. വാക്കും പ്രവൃത്തിയും തമ്മിൽ വേർതിരിച്ച് കാട്ടുന്നതല്ല താനെന്ന മോദിയുടെ പ്രഖ്യാപനമാണ് US ൽ കണ്ടതെന്ന് ട്വിറ്ററിൽ ഒരാൾ കുറിച്ചു. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുസ്ഥിര വികസന ലക്ഷ്യത്തിന് മികച്ച പിന്തുണയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സ്വച്ഛ് ഭാരത് പദ്ധതി ഇന്ത്യയിൽ നൽകുന്നതെന്ന് ബിൽ ആൻഡ് മെലീസ ഗേറ്റ്സ് ഫൗണ്ടേഷൻ അഭിപ്രായപ്പെട്ടു. ശുചിത്വമില്ലായ്മ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ കാരണം ലോകമാകമാനം പ്രതിവർഷം 500,000 കുട്ടികളാണ് മരണത്തിന് കീഴടങ്ങുന്നത്. ഈ സാഹചര്യത്തിൽ ജനസംഖ്യയുടെ കാര്യത്തിൽ ലോകത്ത് രണ്ടാമതുള്ള ഇന്ത്യയുടെ പുരോഗതി മികച്ച സന്ദേശമാണ് ലോകത്തിന് നൽകുന്നതെന്നും സംഘടന വ്യക്തമാക്കുന്നു. 2014 ഒക്ടോബർ 2 സ്വച്ഛ് ഭാരത് പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ഇന്ത്യയിൽ 10 കോടിയോളം ശൗചാലയങ്ങളാണ് നിർമ്മിക്കപ്പെട്ടത്. സമ്പൂർണ്ണ ശുചിത്വം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ലോകത്തിലെ മറ്റ് രാഷ്ട്രങ്ങൾക്ക് പ്രചോദനമാകുന്നതാണ് സ്വച്ഛ് ഭാരത് പദ്ധതി എന്നും ഫൗണ്ടേഷൻ വിലയിരുത്തുന്നു. വെബ്ഡെസ്ക്.